കണ്ണൂരിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചവരെ അപായപ്പെടുത്താൻ ശ്രമം. പ്രതിഷേധക്കാർക്ക് നേരെ എസ്കോർട്ട് വാഹനം അതിവേഗത്തിൽ ഓടിച്ചുകയറ്റി. വാഹനത്തിലിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രവർത്തകരെ പിടിച്ചു തള്ളാനും ശ്രമിച്ചു. വിവരങ്ങളുമായി കിരൺകുമാർ. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കുടി പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്ക് നേരെയാണ് പോലീസിന്റെ അതിക്രമമുണ്ടായത്. വഴിയിൽ നിന്ന് പ്രതിഷേധിച്ച ഈ പ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ അകമ്പടി വാഹനം പാഞ്ഞ് കയറ്റാൻ ശ്രമിക്കുകയായിരുന്നു. ഇവർ റോട്ടിൽ നിന്ന് ചാടി മാറിയതുകൊണ്ട് മാത്രമാണ് വൻ അപകടം ഒഴിവായത്. ഈ അവിടെ നിന്ന് പ്രതിഷേധിച്ച ആളുകളെ ഈ വാഹനത്തിനുള്ളിലുള്ള പോലീസുകാർ കൈവച്ച് പിടിക്കാനും തള്ളിയിടാനും ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് മുഖ്യമന്ത്രിക്ക് കണ്ണൂരിൽ നേരിടേണ്ടി വന്നത്. കഴിഞ്ഞ രണ്ടു ദിവസമായി തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്നലെയും ഇത്തരത്തിൽ സമാനമായ പ്രതിഷേധമുണ്ടായിരുന്നു. രാവിലെയും വൈകിട്ടും മുഖ്യമന്ത്രി കണ്ണൂരിലൂടെ കടന്നു പോകുന്ന സമയത്തെല്ലാം തന്നെ പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്നും അഞ്ചരക്കണ്ടിയിൽ വെച്ചായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധമുണ്ടായിരുന്നത്. ഈ പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ട് നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ പോലും പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് യൂത്ത് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ അതിക്രമത്തിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പരാതിയും നൽകിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ, അതായത് പോലീസ് വാഹനം പ്രവർത്തകർക്ക് നേരെ കടത്തി അവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി അദ്ദേഹം കൂത്തുപറമ്പ് പോലീസിനാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്.